हाई फ्रेंड्स वेलकम टू समथिंग्स कुकिंग नाम चाहे और नॉर्थ चाइनीस विभव मोमोस के लिए पे मोमोस अलगूट बट वाले टेस्टी चाट अब नामिव वेज मोमोस वेज मोमोस स्टफिंग नमुक पल रील नोण वेज वेज चिकन मोमोस अब वेज मोमोस अब अगर स्टफिंग अुसरी अगर पे अब नमुक मोमोस आदमी आवश्यक ओर कप मैदान या मैदान ऐसे कपड़े अलग नाम अर टीसपू उप आड अब या उपटू इन नमक मिक्सान वे उपटे ना अच्छे मवुक नाम कुछ चूड़ा उपयोगी अब नामाद वेलो जस्ट चूड़ा अधिकं तेच जस्ट चूड़ा मे वे नाइट बब्बल वन इत्र मैं वेड़ नमुक नमें मव उतंग अब ना मतमी कुछ कुछ पोर्शन नमर कप वे ऐसे अर कपोम ते धारा अब कुछ कुरचुटे नमुक नाइट मिक्स अब मव ऐसा परवी अब नि श्रद्धि चूड़वी अब कईको कुछ श्रमिक और स्पूण जस्ट इलाक चेरती शेष कुछ समय तुश तणुत अब नमु कईको नाइट और ऐसे पद मिनट नाम अब एवड़ी ना रीती मिक्स मव पेवाको नूल मिक्स अत्रो ना सॉफ्ट मोमोस अब ना मव या ना मिक्स वो ऐसे ना रीती अदर कटी कंसीस्ट रूप अब इन नमक कुछ एण तड़ी ऐसे मुपद मिनट नमक वो अब मव ना एण ऊरी ना सॉफ्ट एंड फ्लफी आईट वरिदी करक्ट परवेत आ नाम मुपद मिनट वे मवे चुट् ना सॉफ्ट डो नमुक कई अब ई समय नमुक इन स्टफिंग प्रिपरेशन पे या मव ना परव कुछ एण तड़वा अब वाले कुछ एमंटे मे जस्ट कवर मंड मिलोटे वेट जस्ट कुणए नाइट मूल ताड़ेल तड़वी नल तेज पिटिपी अब इनकूटे ना चट्नी उ अब ना वे वीडियो नाम का वीडियो टॉप राइट कॉर्नर अ लिंक या नाम कति नाइट मव रेडी वैचु इन अब कवर मुपद मिनट नो सैटीट मैं ई समय नमुक अगत फिलिंग वे प्रिपरेशन ऐसे काल भागत क्याबेज रु पचमुगक रु मीडियम सैज तक ऐसे पत् ग्राम नाम इंजी एट अरी मुंतुम नाम ना चुदाईट अरी वैचु इन ना मसाला प्रिपरेशन आदमी कुछ एणक चीरी चटे अशेम एण चूडा नरते अरी चुदाईट अरी वच इंजी वेट नाइट फ्राई चेद अंतर स्मेल वे नाम नाइट वहटिकोड़ा अब इन या कुछ वेत आडे रूम मिक्स ना एण नाइट वहटी अब ना नाइट श्रद्धि अधिकं करियान वे अवद जस्ट वहटी अंश नाम पचमुक आड्डे पचमुक इन चीज पीस कम स्टफिंग अलग चीस अरी इन ना कुछ पचमुक अरी वैसे आड्डे अद नाइट इलाकी एण्त
അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇനി അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാബേജും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ക്യാബേജ് അരിഞ്ഞതിന് ശേഷം അതിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയേണ്ടതാണ്, കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റഫിങ്ങിനകത്ത് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് തുറന്നു പോകും, നമ്മൾ വേവിക്കുന്ന സമയത്ത് അത് ആ കെട്ട് കിഴി തുറന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ക്യാബേജ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് അതിനകത്തുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സഫിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ക്യാബേജും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് വലിയ മസാലക്കൂട്ടുകളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ മസാല, കാരണം നമുക്ക് അത് അത്രേ ആവശ്യമുള്ളൂ. ഇതിനകത്ത് വലിയ ക്രീമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മസാല ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. 2/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വേവേണ്ട കാര്യമില്ല, ഒരു 1/2 വേവ് മതി, എന്നാലേ നമുക്ക് ആ ഒരു ചൂയി ടെക്സ്റ്റർ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 1/2 വേവ് മതി, വലിയതായിട്ടുള്ള വേവിക്കലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ മസാല കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഉപ്പും ആ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് മൊമോസിലേക്ക് ഇത് ഫില്ല് ചെയ്യുക. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നേരത്തെ നമ്മൾ 30 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചിരുന്ന മാവെടുത്ത് ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ, വളരെ ചെറിയ, കാരണം എത്രത്തോളം നമുക്ക് തിന്നാക്കാനും പറ്റത്തില്ല അത്രത്തോളം ഇത് തിക്കാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ചെറിയൊരുണ്ട, നമ്മുടെ കൈ തള്ളവരലും നമ്മുടെ ചൂണ്ടുവരലും കൂടെ ചേർത്ത് വട്ടം പിടിച്ചാൽ എത്ര സൈസ് വരുമോ ആ സൈസിലുള്ള ചെറിയൊരു ബോൾസാക്കി നമ്മളിത് എടുക്കേണ്ടത്. എന്നിട്ട് അതിനൊരു 3 ഇഞ്ച് വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ചപ്പാത്തി പലകയിലിട്ട് നമ്മൾ പരത്തുമ്പോൾ വേറെ എവിടെയും പട്ടി പിടിക്കുന്നില്ല എന്നെങ്കിൽ മാവിൻ്റെ പരുവം വളരെ കറക്റ്റാണ്. അപ്പം നമുക്കൊരു 3 ഇഞ്ച് ഡയമീറ്ററിൽ തന്നെ പരത്തിയെടുക്കുക. ഒരു മീഡിയം തിക്നെസ്സേ പാടുള്ളൂ. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ട് അതിനകത്ത് സ്റ്റഫിങ് ഇട്ട് അതിനെ ഞെറുവെടുത്ത് കിഴി കെട്ടുക. അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റഫിങ് ഇട്ടു, പിന്നെ അതിനെ അറ്റം പിടിച്ച് മടക്കി 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 അതിനൊരു കിഴി പോലെ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഈ മടക്കി എടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റഫിംഗ് എല്ലാം അതിനകത്ത് തന്നെ അങ്ങ് കവറപ്പ് ആയിക്കോളും. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കിഴി കെട്ടി വെക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മൊമോസ് കിഴി കെട്ടുന്നത്. അതിനുശേഷം ഇനി നമ്മൾ ഒരു ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി കുട്ടുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി കുട്ടത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതൊന്ന് ഹീറ്റ് ചെയ്യുക. അതിനകത്ത് ചെറിയൊരു ബോയിൽ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ മൊമോസിൻ്റെ പ്ലേറ്റ് അതിനകത്തായിട്ട് ഇറക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ്, അതില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഡ്ഡലിയുടെ തട്ടിനകത്തും ഇത് വെച്ച് അത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം അതിപ്പോൾ വെള്ളം ഹീറ്റായിട്ടുണ്ട്, മൊമോസ് അതിനകത്ത് ഇറക്കി വെച്ച് ഇനി ഏകദേശം 15 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് ലിഡിട്ട് അടച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആവി വരും. ഇതിനകത്ത് ഫ്ലെയിമിൻ്റെ കാര്യം നമുക്ക് വലിയ പ്രശ്നമില്ല, കാരണം വെള്ളമാണ് തിളയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം വലിയതായിട്ട് ശ്രദ്ധിക്കുക, അടിക്കി പിടിക്കുകയാണ് പ്രശ്നം, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരത്തില്ല. ധൈര്യമായിട്ട് തന്നെ ഏത് ഫ്ലെയിമിലും കുക്ക് ചെയ്യാം. അപ്പം ഒരു 15 മിനിറ്റ് എടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ, ആ വെന്ത് വരുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ആവി പുറത്ത് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ചട്നിയുടെ കൂടെ അത് കഴിക്കുക എന്നുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതിനായി ലൈക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി പങ്കിടാൻ വേണ്ടി ഷെയർ ചെയ്യുക.